ഗൈസ്, ഐ ആം ബിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കിന് ഒരു അമ്പലത്തില്, ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഈ അമ്പലത്തില് സദ്യ കൊടുക്കുമെന്ന് ആദ്യം വിചാരിച്ചത്, പക്ഷെ കൊടുത്തതിന് ശേഷം ചോറ് വാരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു. കഴിക്കുന്നവനും പോകുന്നവന്റെ തിരുമേനിയുടെ അണ്ണാക്കിലൊക്കെ വാരി എറിയുന്നു. ഇതെന്തോ സംഭവം, ഇതെന്ത് ആചാരമായത്? ആൾക്കാർ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ജീവിക്കുന്നതോ ഈ ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ? ഈ ആഹാരത്തിന് വേണ്ടിയുള്ള ആഹാരം അവിടെ വാരി എറിയുക, അതും ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുത്തൂടെ? ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പ്രയോജനമെങ്കിലും ഉണ്ടാവത്തില്ലേ? എന്തിന് ആരെ കാണിക്കാൻ, എന്ത് പ്രഹസനം, എന്തിനു വേണ്ടിയിട്ട് ഈ പോക്രിത്തരം കാണിക്കുന്നത്? ഹിന്ദുക്കളാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? വെറും മോശപ്പെട്ട കാര്യം ഇതൊക്കെ. നമ്മൾ കഴിക്കേണ്ട ആഹാരം എടുത്തു വെച്ചിട്ട് നാട്ടുകാരെ ദേഹത്ത് വാരി എറിയുന്നു, എന്നിട്ട് അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നു. അത് ചോറ് വാരി എറിയുമ്പോഴത്തേക്കിന് അതിനകത്ത് ആത്മസംതൃപ്തി. ചോറ് വാരി എറിയുമ്പോഴത്തേക്കും ദൈവം വന്ന് കനിഞ്ഞ് അണ്ണാക്കി തന്നണക്ക. ഇതൊക്കെ നാണമില്ലാത്ത പരിപാടിയാണല്ലോ കാണിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ റോഡിലും ഭിക്ഷാടനത്തിനും കണ്ട വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുടച്ച ആൾക്കാർ എന്തിനാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാ? എന്നിട്ട് ഈ പോക്രിത്തരം കാണിക്കേണ്ട കാര്യമുണ്ട്? അമ്പലത്തിന്റെ പേരും പറഞ്ഞ അമ്പലം വിഴുങ്ങുന്ന കുറെ എണ്ണം ഈ പോക്രിത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ അമ്പലത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചോറ് ദൈവം പറഞ്ഞിട്ടുണ്ടോ ചോറ് വാരി എറിയണമെന്ന് പരസ്പരം? അത് ചോറ് വാരി എറിയുമ്പോഴത്തേന് എന്തോ ദൈവം കനിഞ്ഞു നൽകിയ വരദാനമെന്ന് വിചാരിച്ച് കാത്തു സൂക്ഷിച്ച് ചോറെടുത്ത് പെട്ടി കൊണ്ടുവയ്ക്കോ? കോപ്പിലെ ഓരോ ആചാരങ്ങള് ശരിയെന്നാ.